ഒരു അനുഭവം. ആ മലയാളത്തിൽ പുതിയൊരു അനുഭവമാണ്. ഹലോ മാഡം, നല്ല മേക്കിംഗ്, നല്ല പെർഫോമൻസ്, നല്ല പാട്ട്. ത്രില്ലിംഗ് ആണോ മാഡം? ഹലോ മാഡം, ഫാമിലിയായിട്ട് കാണാൻ പറ്റും. നൂറ് നൂറ് കൊടുക്കാം. ത്രില്ലിംഗ് ആണ്. ഈ വർഷത്തെ ത്രില്ലർ ആണോ മാഡം? നല്ല ഓക്കെ, താങ്ക് യു. ഇത് പാടാ എങ്ങനെയാ? ത്രില്ലിംഗ് ആണോ? ഓക്കെ ആണ് ചേട്ടാ. എങ്ങനെയുണ്ട് പടം? കൊള്ളാം. പടം എങ്ങനെയാണ് ചേട്ടാ? പടം എങ്ങനെയുണ്ട്? എവിടെയാണ് പടം? എങ്ങനെയാണ് പടം? എങ്ങനെയാണ് ചേട്ടാ? പടം എങ്ങനെയുണ്ട് ചേട്ടാ? പടം കൊള്ളാം. പടം എങ്ങനെയുണ്ട്? സെക്കൻഡ് ഹാഫ് ത്രില്ലിംഗ് ആണോ പടം? ഫഹദ് ഫാസിലിന്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? രക്ഷയില്ല. നമുക്കിപ്പോൾ മ്യൂസിക് ഇപ്പോൾ റഹ്മാനാണല്ലോ, അപ്പോൾ എങ്ങനെ ഉണ്ടായാലും നല്ലതാണ്. ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കുകയാണ്. ആ ബി ജി എം സഹായിക്കുന്നുണ്ടോ? സെക്കൻഡ് ഹാഫ് ഭയങ്കരമായിട്ട് സ്പീഡപ്പായി. ഓക്കെ, എന്റെ പടം എങ്ങനെയുണ്ട്? നല്ലതാണ്. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പടം എങ്ങനെയുണ്ട്? ഇമോഷണലാണോ കരെ ചേട്ടൻ്റെ കണ്ണ്? എല്ലാം ഉണ്ട്. സൂപ്പറാണ്. പടം എങ്ങനെയാണ്? നല്ല പടമാണ്. ഇമോഷണൽ ആണോ അതോ എങ്ങനെയാണ്? ത്രില്ലിംഗ് ആണോ? ഫാമിലി പടമാണോ? ഫാമിലിയായിട്ട് കാണാൻ പറ്റും. പടം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? സാർ പടം എങ്ങനെയുണ്ട്? വണ്ടർഫുൾ മൂവി, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഇൻ മലയാളം. അടിപൊളി പടം. ഈ കുറച്ച് കാലത്ത് ഇത്ര നല്ലൊരു പടം ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി മസ്റ്റ് വാച്ചിങ് കിട്ടണം. മസ്റ്റ് വാച്ച്. സർവൈവൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിന്റെ ഓരോ എക്സ്പ്രഷൻ പോലും നമ്മളെ തന്നെ കരീപിച്ചു പോലെ അമ്മയൊരു പടം. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കണ്ടുപിടിക്കും. പിന്നെ ഫഹദ് ഇത്രയും നാളും ഒരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് മലയാളം പടത്തിൽ അഭിനയിച്ചത്. മറ്റേ മാലിക്കിന് ശേഷം അതേപോലെ തന്നെ മഹേഷ് നാരായണൻ്റെ സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ പടം അതേപോലെ ഗംഭീരമാണ്. ക്യാമറ ഒന്നും പറയാനില്ല. ക്യാമറയുടെ സിനിമാറ്റോഗ്രഫി എല്ലാം ഉഗ്രനായിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് അതിഗ്രഹമാണ്. സൗണ്ടിങ് സൗണ്ടിങ്ങും എല്ലാം അത് ഒന്നാമത്തെ കാര്യം അറ്റ്മോസ്ഫിയറാണ് കയറിയ. അതുകൊണ്ട് തന്നെ നല്ല മികച്ച രീതിയിലുള്ള സൗണ്ടിങ് ക്വാളിറ്റി ആണ്. മ്യൂസിക് ഒക്കെ മ്യൂസിക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് എ ആർ റഹ്മാനിൽ നിന്ന് അത്ര യോധയാണ് ആദ്യത്തെ മലയാള പടം. പക്ഷേ അതിൻ്റെ ആ ഒരു നമുക്ക് ആ ഒരു രീതിയിലൊന്നും മ്യൂസിക് ഇല്ല. കാരണം ഇതൊരു നോർമൽ ഒരു വില്ലേജ് നടക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മ്യൂസിക്കും കാര്യങ്ങളുമാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഒരു നദി പോലെ ഒഴുക്കിനങ്ങ് പോയിക്കൊണ്ടിരിക്കും പടം. ഫുള്ള് കുഴപ്പമൊന്നുമില്ല. ഫഹദ് ഷോ ആണ് മൊത്തം അതിൻ്റെ അകത്ത്. ഫഹദൊന്നും പറയാനില്ല. ഫഹദ് മാത്രമാണ് അതിൻ്റെ തകർത്ത് അഭിനയിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരും അതിന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഫഹദിന്റെ ഷോ ആണ് അതിന്റെ അകത്ത് അത്യുഗ്രഹമായിട്ട്. പാട്ടൊക്കെ എങ്ങനെയുണ്ട്? പാട്ടും കുഴപ്പമില്ല. പാട്ടും വളരെ കുറച്ച് മാത്രമേ പാട്ടുള്ളൂ. ചെറുതായിട്ടുള്ള പാട്ട്. ആ പാട്ടും ആ പാട്ടിന്റെ മ്യൂസിക് മാത്രമാണ് എല്ലാത്തിനും കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ എടുത്തിരിക്കുന്ന പാട്ടെല്ലാം പക്കയായിട്ടുണ്ട്. ഒന്നും പറയാനില്ല ഫഹദിന്റെ. പിന്നെ ഫഹദിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത്യുഗ്രഹമാണ്. എനിക്ക് തോന്നുന്നത് പുതിയ ഡയറക്ടറും കൂടാണ് ഇതിന്റെ. അതുകൊണ്ട് തന്നെ പക്ഷെ ആ പുതിയ ഡയറക്ടറിന്റെ ആ ഒരു ഇതൊന്നും അതിൻ്റെ അത് കാണുന്നില്ല. അപ്പോൾ നല്ല പക്ക ഔട്ടാണ് പുള്ളി പുള്ളി തന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫാസിലിൻ്റെ ആണ് പ്രൊഡക്ഷൻ. നല്ല ഉഗ്രൻ ഇത് തന്നെയാണ്. ഹോളിവുഡിലെ 127 മൂവി ആയിട്ട് അതുമായിട്ട് അത്ര ഇതായിട്ടൊന്നും ഇല്ല. കാരണം അതൊരു വേറെ കാറ്റഗറി, ഇതൊരു വേറെ കാറ്റഗറി. പക്ഷെ രണ്ടും ഇതേപോലെ തന്നെ മലയുടെ അവിടെ മലയുടെ ഇടുക്കി വീണ്, ഇവിടെ ഒരു മലയിടിച്ചിലുണ്ടായിട്ട് അതിന്റെ അകത്തൊന്ന് എസ്കേപ്പിംഗ് സീനൊക്കെ ആണ് അതിന്റെ അകത്ത്. ആ മലയാളത്തെ പുതിയൊരു അനുഭവമാണ്. മലയാളത്തിൽ ഇതിനു മുന്നേ സർവൈവൽ ത്രില്ലർ കാർബൺ കാർബൺ മറ്റേ നമ്മുടെ ഫഹദിന്റെ അതും ഇതേപോലെ തന്നെ മികച്ചതാണ്. കാർബണും
സെറ്റ് വർക്ക് ഒക്കെ സെറ്റായിട്ട് നമുക്കൊന്നും തോന്നില്ല, കാരണം ഇതിന്റെ അത് അത് പടം കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആർട്ട് വർക്ക് നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ അത് ഇതായി പോകും, അതുകൊണ്ട് കണ്ട് തന്നെ എക്സ്പീരിയൻസ്. അത് പ്രത്യേകിച്ച് ഈ അറ്റ്മോസ്ഫിയർ തന്നെ കയറണം, മറ്റേ ചെറിയ സ്ക്രീൻ ഉണ്ട് അതിൽ കയറരുത്, അറ്റ്മോസ്ഫിയർ തന്നെ. കാരണം മ്യൂസിക്കെല്ലാം അതേപോലെയാണ്, സൗണ്ട് ക്വാളിറ്റി എല്ലാം പക്കയാണ്, അതുകൊണ്ട് അത് അതിൽ തന്നെ കയറിയാലും നമുക്ക് അത്രത്തോളം മികച്ച് നിൽക്കത്തുള്ളൂ. ഒരു ത്രില്ലർ ആണോ അതോ ഇമോഷണൽ പടമാണോ? രണ്ടും കൂടെ ചേർന്ന, അത് പടം കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പടത്തിനായിട്ടുള്ള ഒരു കാണാൻ പോകുന്നവർക്കുള്ള ഒരു ഇതങ്ങും നഷ്ടപ്പെടും. അപ്പം പടം കണ്ട് തന്നെ നിങ്ങൾ അനുഭവിച്ചറിയും. താങ്ക് യു.